മൂന്നാമത്തെ മെത്തേഡ് വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡാണ്. വെയ്റ്റഡ് അഗ്രിഗേറ്റീവ് മെത്തേഡിൽ ഓരോ കോമോഡിറ്റിക്കും അവയുടെ റിലേറ്റീവ് ഇമ്പോർട്ടൻ്റ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് വെയ്റ്റ് നമ്മൾ അസൈൻ ചെയ്യും. വെയ്റ്റായി എടുക്കുന്നത് എത്ര എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തു എന്നോ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്തു എന്നതോ പോലെയുള്ള കാര്യങ്ങളാണ്. ഈ മെത്തേഡിൽ പ്രൈസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളം ഫോർമുലകൾ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ടത് മാത്രം നമുക്ക് പറയാം. ഒന്ന്, ലാസ്പേഴ്സ് ഫോർമുലയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോർമുല ഉപയോഗിക്കുന്നത് ലാസ്പേഴ്സ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു സിഗ്മ പി വൺ ക്യൂ നോട്ട് ഡിവൈഡ് ബൈ സിഗ്മ പി നോട്ട് ക്യൂ നോട്ട് ഇൻറ്റു 100 എന്ന് പറയും. അതുപോലെ മറ്റൊരു ഫോർമുലയാണ് പാർഷ്യസ് ഫോർമുല. പാർഷ്യസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ദാറ്റ് ഈസ് പാർഷ്യസ് ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു സിഗ്മ പി വൺ ക്യു വൺ ഡിവൈഡ് ബൈ സിഗ്മ പി നോട്ട് ക്യു വൺ ഇൻറ്റു 100 എന്നുള്ളതാണ്. ഇവിടെ വി ക്യാൻ സീ ദാറ്റ് കറൻറ്റ് ഇയർ ക്വാണ്ടിറ്റീസ് ഫോം ദ വെയ്റ്റ്, സോ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ക്വാണ്ടിറ്റീസ് ഓഫ് ദ ബേസ് ഇയർ കൺസംഷൻ. അതിൽ മൂന്നാമത്തെ ഫോർമുലയാണ് ഫിഷേഴ്സ് ഫോർമുല. ഫിഷേഴ്സ് ഫോർമുല നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയുക, ഇറ്റ് ഈസ് ദ ജിയോമെട്രിക് മീൻ ഓഫ് ലാസ്പേഴ്സ് ആൻഡ് പാർഷ്യസ് ഫോർമുലാസ്. നമുക്കറിയാം ജിയോമെട്രിക് മീനാണ് ഇൻഡെക്സ് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കാവുന്ന ബെസ്റ്റ് ആവറേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പറിനെ നമ്മൾ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്നറിയപ്പെടാറുണ്ട്. ഫിഷേഴ്സ് ഫോർമുലയിലൂടെ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഫിഷേഴ്സ് ഫോർമുല ഫോർ ഇൻഡെക്സ് നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ പി വൺ ക്യൂ നോട്ട് ഡിവൈഡ് ബൈ സിഗ്മ പി നോട്ട് ക്യൂ നോട്ട് ഇൻറ്റു സിഗ്മ പി വൺ ക്യൂ വൺ ഡിവൈഡ് ബൈ സിഗ്മ പി നോട്ട് ക്യൂ വൺ ഇൻറ്റു 100 എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ആയിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ട് ഈ ഫിഷേഴ്സ് ഫോർമുലയാണ്. ദ മെയിൻ ഡ്രോബാക്ക് ഓഫ് ദിസ് മെത്തേഡ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കമ്പ്യൂട്ട് വിത്തൗട്ട് ബേസ് ഇയർ ആൻഡ് കറൻറ്റ് ഇയർ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റീസ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഫോർമുലയാണ് ബൗലി ഡോർബിഷ് ഫോർമുല, അല്ലെങ്കിൽ അതിനെ എൽ പി ഫോർമുല എന്ന് പറയും. എൽ പി ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാസ്പേഴ്സ് ആൻഡ് പാർഷ്യസ് ഫോർമുലയുടെ അരിത്മെറ്റിക് മീനാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് വേർ ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു ഹാഫ് ഓഫ് സിഗ്മ പി വൺ ക്യൂ നോട്ട് ഡിവൈഡ് ബൈ സിഗ്മ പി നോട്ട് ക്യൂ നോട്ട് പ്ലസ് സിഗ്മ പി വൺ ക്യൂ വൺ ഡിവൈഡ് ബൈ സിഗ്മ പി നോട്ട് ക്യൂ വൺ ഇൻറ്റു 100 എന്നുള്ളതാണ്. അതാണ് നമ്മൾ എൽ പി ഫോർമുല എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. പിന്നെ വേറൊരു ഫോർമുല ഉള്ളത് മാർഷൽ എഡ്ജ്വർത്ത് ഫോർമുലയാണ്. അതിലൂടെ ഇൻഡെക്സ് നമ്പർ നമുക്ക് കാണാൻ കഴിയുക, ഇൻഡെക്സ് നമ്പർ ഈക്വൽ ടു സിഗ്മ പി വൺ ക്യൂ നോട്ട് ഡിവൈഡ് ബൈ സോറി സിഗ്മ പി വൺ ക്യൂ നോട്ട് പ്ലസ് സിഗ്മ പി വൺ ക്യൂ വൺ ഓൾ ഡിവൈഡ് ബൈ സിഗ്മ പി നോട്ട് ക്യൂ നോട്ട് പ്ലസ് സിഗ്മ പി നോട്ട് ക്യൂ വൺ ഇൻറ്റു 100 എന്ന്. ഇനി വേറൊന്ന് പറയാനുള്ളത്, അവസാനമായിട്ട് നമുക്ക് പറയാനുള്ള മറ്റൊരു ഫോർമുല കെല്ലീസ് ഫോർമുലയാണ്. കെല്ലീസ് ഫോർമുല, കെല്ലീസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് വേർ ഇൻഡെക്സ് നമ്പർ ഈസ് കാൽക്കുലേറ്റഡ് ബൈ സിഗ്മ പി വൺ ക്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ പി നോട്ട് ക്യൂ ഇൻറ്റു 100 എന്നാണ്. ഇവിടെ ക്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യൂ ഈസ് യൂഷ്വലി ദ ആവറേജസ് ഓഫ് ദ ക്വാണ്ടിറ്റീസ് കൺസ്യൂംഡ് ഫോർ 2 or more years. നമുക്ക് ഇത്രയും കാര്യങ്ങളുടെ എക്സാമ്പിൾസ് ഒന്ന് ചെയ്തു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ ഫ്രം ദ ഡാറ്റ ഗിവൺ ബിലോ. നമുക്ക് ഒരു ഡാറ്റ തന്നിട്ടുണ്ട്, ഈ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുലകളെല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് ഇൻഡെക്സ് നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം പി നോട്ട് പി വൺ ക്യൂ നോട്ട് ക്യൂ വൺ അത് മനസ്സിലാക്കണം. അവ ഉപയോഗിച്ചുകൊണ്ട് അവയുടെ സം ഉപയോഗിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള പി വൺ ക്യൂ നോട്ട് പി നോട്ട് ക്യൂ നോട്ട് പി വൺ ക്യൂ വൺ പി നോട്ട് ക്യൂ വൺ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്കതൊന്ന് അതിൻ്റെ ടേബിൾ ഒന്ന് ഫോം ചെയ്യാം ആദ്യം.
അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്താൽ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ P1 Q0 P0 Q0 അതുപോലെ ഈ കാര്യങ്ങളുടെ സം ആണ് ആവശ്യമുള്ളത്. അതൊന്ന് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, P1 Q0 = 272 എന്നാണ് കാണാം. അതുപോലെ P0 Q0 = 180, ഇത് 218 146. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഇനി ഓരോ ഫോർമുലകളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് ലാസ്റ്റ് പേസ് ഇൻഡെക്സ് നമ്പർ ചെയ്ത് നോക്കാം. അതിന് ഫോർമുല എങ്ങനെയായിരുന്നു, സിഗ്മ P1 Q0 ÷ σP0 Q0 × 100 എന്നാണ്. ദാറ്റ് ഇസ് 272 ÷ 180 × 100, ദാറ്റ് ഇസ് ഈക്വൽ ടു 151.11 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തത് നമുക്ക് പറയാനുള്ളത് പാഷസ് ഇൻഡെക്സ് നമ്പറായിരുന്നു. പാഷസ് ഇൻഡെക്സ് നമ്പർ നമ്മൾ കണ്ടിരുന്നത് എങ്ങനെയാണ്, പാഷസ് ഇൻഡെക്സ് നമ്പർ ഈക്വൾ ടു സിഗ്മ P1 Q1 ÷ σP0 Q1 × 100, ദാറ്റ് ഇസ് ഈക്വൽ ടു 218 ÷ 146 × 100, ദാറ്റ് ഇസ് ഈക്വൽ ടു 149.32 എന്ന് കാണാം. ഇനി മൂന്നാമത്തെ ഫോർമുല നമുക്ക് ചെയ്യാനുള്ളത് ബൗലി ഡോബിഷ് ഫോർമുല. നമുക്കതിനെ LP ഫോർമുല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു ദ മീൻ ഓഫ് ലാസ്പേസ് ആൻഡ് പാഷസ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഇസ് സിഗ്മ P1 Q0 ÷ σP0 Q1 × 100, ദാറ്റ് ഇസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഇസ് 150.2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അടുത്തതായിട്ട് നമുക്ക് ഫിഷേഴ്സ് ഫോർമുലയാണ് ആവശ്യമുണ്ടായിരുന്നത്. ഫിഷേഴ്സ് ഫോർമുല നമ്മൾ അറിയപ്പെടുന്നത് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയാറുണ്ട്. ഐഡിയൽ ഇൻഡെക്സ് നമ്പർ, അതായത് ഇതിൻ്റെ ഫോർമുല നമ്മൾ പറഞ്ഞിരുന്നത് ജോമെട്രിക് മീൻ ഓഫ് ലാസ്പേഴ്സ് ആൻഡ് പാഷസ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ റൂട്ട് ഓഫ് സിഗ്മ P1 Q0 ÷ σP0 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ÷ σP0 Q1 × 100. അപ്പോൾ ഇത് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 150.21 എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി മറ്റൊരു ഫോർമുല ഉള്ളത് മാർഷൽ എഡ്ജ്‌വർത്ത് ഇൻഡെക്സ് നമ്പറാണ്. അവിടുത്തെ ഫോർമുല ഓർമ്മയുണ്ടോ, അവിടെ നമ്മൾ പറഞ്ഞിരുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ P1 Q0 ÷ σP0 Q1 × 100 എന്നാണ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, 150.31 എന്ന് കാണാൻ കഴിയും. ഇനി കെല്ലീസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കെല്ലീസ് ഫോർമുല നമ്മൾ പഠിച്ചിരുന്നത് എന്തായിരുന്നു, കെല്ലീസ് ഫോർമുല പറയുന്നത് ദ ഇൻഡെക്സ് നമ്പർ കെല്ലീസ് ഇൻഡെക്സ് നമ്പർ എന്ന് എഴുതാം. കെല്ലീസ് ഇൻഡെക്സ് നമ്പർ തന്നിരുന്നത് എങ്ങനെയായിരുന്നു, സിഗ്മ P1 Q ÷ σP0 Q × 100 എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ക്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ക്യൂവും കൂടെ നമുക്ക് ഈ തന്നിരിക്കുന്ന ഡാറ്റയിലൊന്ന് കണ്ടുപിടിച്ചേക്കാം. ക്യൂ എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ക്യൂ ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് Q0 and Q1 ആണ്. ദാറ്റ് ഈസ് Q0 + Q1 / 2 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്യൂ കിട്ടും. ആ ക്യൂ ഞാനിവിടെ സമയവും സ്ഥലവും ലാഭിക്കാൻ വേണ്ടി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതും കൂടെ വൃത്തിയായിട്ടൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ക്യൂ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്, ഇവയുടെ ആവറേജ് ആണ് കിട്ടേണ്ടത്. ദാറ്റ് ഇസ് 10 + 8/2, ദാറ്റ് ഇസ് 9, 8 + 6/2, ദാറ്റ് ഇസ് 7, പിന്നെ 13.5, ഇവിടെയാണെങ്കിൽ 11 ആണ് കിട്ടുക, 11/2, ദാറ്റ് ഇസ് 5.5 എന്ന് കിട്ടും. അപ്പോൾ ഈ ക്യൂ ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ നമുക്ക്
പി വൺ ക്യൂ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് P1Q ഒന്ന് ചെയ്ത് നോക്കാം. P1Q നമ്മൾ പറയുന്നത് ഈ Q ഉപയോഗിക്കുന്നു, അതുപോലെ P1 ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഇസ് 245 ഒന്ന് കിട്ടും, അടുത്തത് 315, നെക്സ്റ്റ് 280, ആൻഡ് ദിസ് വൺ 70 എന്ന് കിട്ടും. പിന്നെ P0Q ആണ് അടുത്തത് നമുക്ക് ആവശ്യമുള്ളത്. P0Q ചെയ്യുന്ന സമയത്ത് 140, 175, 210, 70 ഇത്രയും കിട്ടും. ഇവയുടെ സം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ദ 910, ഇവിടെയാണെങ്കിൽ 595 എന്ന് കിട്ടും. ഇത്രയും വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇനി കെല്ലിസ് ഫോർമുലയിലൊന്ന് അപ്ലൈ ചെയ്തുകൊണ്ട് ഇൻഡെക്സ് വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ഇൻഡെക്സ് വാല്യൂ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 910 ഡിവൈഡ് ബൈ 595 ഇൻറ്റു 100 എന്നാണ് കിട്ടുക. ഇവിടെ മറ്റുള്ള വ്യത്യാസം ഈ കുറച്ച് വലിയ ഇൻഡെക്സ് നമ്പറാണ് കിട്ടുന്നത്, 152.9 എന്ന് കിട്ടും. ഏകദേശം എൻ്റെ അടുത്ത് തന്നെയാണ്, ഇങ്ങനെയാണ് 152.9 എന്നാണ് നമുക്ക് വാല്യൂ കിട്ടുക. ഇതാണ് ഇങ്ങനെയാണ് ഈ ഫോർമുലകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് ഇനി ടെക്സ്റ്റ് ബുക്കിലോ മറ്റോ നോക്കി കുറച്ചും കൂടെ കൂടുതൽ എക്സാമ്പിളുകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഫോർമുലകളെല്ലാം ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്, പരസ്പരം കണക്ട് ചെയ്ത് ഓർത്തിരുന്നാൽ മതി. ആ ഫോർമുലകൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഇൻഡെക്സ് നമ്പറുകൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സിലെ നാലാമത്തെ മെത്തേഡാണ് മെത്തേഡ് ഓഫ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ്. ഈ മെത്തേഡ് പ്രൈസ് റിലേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് കോമഡിറ്റീസിൻ്റെ കറൻറ്റ് ഇയറിലെയും ബേസ് ഇയറിലെയും പ്രൈസും അവയുടെ വെയ്റ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റികളും തന്നാലാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൈസ് റിലേറ്റീവ് ഐ ഈക്വൽ ടു P1/P0 ഇൻറ്റു 100 എന്നുള്ളതാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ വെയ്റ്റ് എന്ന് ഉപയോഗിക്കുന്നത് വി ഈക്വൽ ടു P0 × Q0 എന്നുമാണ്. അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റികൾ ഉപയോഗിച്ചുകൊണ്ട് ആവറേജ് അരിത്മെറ്റിക് മീനോ അല്ലെങ്കിൽ ജോമെട്രിക് മീനോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അരിത്മെറ്റിക് മീനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ ഇൻഡെക്സ് നമ്പർ നമുക്ക് കിട്ടുന്നത് ചെയ്യുന്നത് ഇങ്ങനെയാണ്, സിഗ്മ ഐ വി ഡിവൈഡഡ് ബൈ സിഗ്മ വി എന്നുള്ളതാണ്. ഇനി അതോടൊപ്പം ജോമെട്രിക് മീനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അവിടെ മീനായിട്ട് ഉപയോഗിക്കുന്ന ജോമെട്രിക് മീനാണെങ്കിൽ അവിടെ ഇൻഡെക്സ് നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് ഐ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ സിഗ്മ വി എന്നുള്ളതാണ്. ഈ രണ്ട് മെത്തേഡാണ് നമ്മളവിടെ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പറയാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ ബൈ ആവറേജ് റിലേറ്റീവ് മെത്തേഡ് ഫോർ ദ ഗിവൺ ഡാറ്റ. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ പ്രൈസ് റിലേറ്റീവ് നമുക്കറിയേണ്ടതുണ്ട്, ഓരോ ക്വാണ്ടിറ്റിയുടെയും വെയ്റ്റും നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതുപയോഗിച്ചുകൊണ്ടാണ് പിന്നെ നമുക്ക് ഇൻഡെക്സ് നമ്പറിലേക്ക് പോകേണ്ടത്. അപ്പോൾ പ്രൈസ് റിലേറ്റീവ് ഐ ഈക്വൾ ടു P1/Q0 × 100 എന്നും അതുപോലെ വി ഈക്വൽ ടു P0 × Q0 ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും. ആ വാല്യൂസ് ഒന്ന് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം, അതിൻ്റെ ടേബിൾ ആദ്യം വരയ്ക്കാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് P0, P1, Q0, പിന്നെ പ്രൈസ് റിലേറ്റീവ് വെയ്റ്റ്, പിന്നെ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ഐ ഇൻറ്റു വി, പിന്നെ ലോഗ് ഐ ഇൻറ്റു വി. ഇത്രയും ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ ഓരോ ക്വാണ്ടിറ്റികളൊന്നും കണ്ടുപിടിച്ച് നോക്കാം. ഈ ടേബിൾ വാല്യൂസ് ഇതുപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സമ്മ് മാത്രം എടുക്കാം. വെയ്റ്റിൻ്റെ സമ്മ് നമുക്ക് കിട്ടുന്നത് 72 ആണ്. അതുപോലെ പിന്നെ ഐ ഇൻറ്റു വി കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് 1289.8 കിട്ടും. പിന്നെ ലോഗ് ഐ ഇൻറ്റു വി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 161.3248 എന്ന് കിട്ടും. ഇത്രയും വാല്യൂസാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. ഇനി ഈ വാല്യൂസ് ഉപയോഗിച്ചുകൊണ്ട് അരിത്മെറ്റിക് മീനിലും ജിയോമെട്രിക് മീനിലും എങ്ങനെയാണ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പർ യൂസിങ് അരിത്മെറ്റിക് മീൻ ഈക്വൽ ടു സിഗ്മ ഐ വി ഡിവൈഡ് ബൈ സിഗ്മ വി എന്നാണ്.
that is equal to 1289.8 divided by 72, that is equal to 179.16 എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി അതുപോലെ യൂസിങ് ജിയോമെട്രിക് മീൻ വി ഹാവ് ആൻറ്റി ലോഗ് ഓഫ് സിഗ്മ ലോഗ് ഐ ഇൻറ്റു വി ഡിവൈഡഡ് ബൈ സിഗ്മ വി. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് എങ്ങനെയാണ്? ദാറ്റ് ഇസ് ആൻറ്റി ലോഗ് ഓഫ് 161.3248 divided by 72, that is equal to anti log of 2.2406, that is equal to 174.02. This is index number weighted average relative method calculate. ഇത് പോലെയുള്ള ഒരുപാട് എക്സാമ്പിൾ നമുക്ക് വീണ്ടും ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാൻ കഴിയും. ഞാൻ ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, എക്സസൈസ് പ്രോബ്ലംസും ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.